നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇപ്പോൾ ജനുവരി 17 വരെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ഡേറ്റ്. അതിനു മുമ്പ് നമ്മുടെ വിന്നേഴ്സിന് കൊടുക്കാനുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി വീഡിയോ കാണണേ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഐറ്റം അക്രിലിക് കളേഴ്സിൻ്റെ ഒരു ബോക്സാണ്. ഫെവിക്രിലിൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ 6 കളേഴ്സാണുള്ളത്. ഇനി ഇതിലെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് വൈറ്റ്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ലെമൺ യെല്ലോ, പിന്നെ ബ്ലാക്ക്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ബോക്സിലുള്ളത്. ഇങ്ങനത്തെ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ ക്രാഫ്റ്റ്സും നമ്മൾ 3 എണ്ണം വെച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് 3 വിന്നേഴ്സാണുള്ളത്. അപ്പോൾ ഈക്വലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ബ്രഷാണ്. ഒരുപോലത്തെ 3 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ബ്രഷാണ്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അടുത്തത് പാലറ്റാണ്. കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതും 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂ. ഞാൻ ഫെവിക്കോൾ വാങ്ങിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് അവിടെ ഇല്ലായിരുന്നു. അപ്പം കാമലിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, വൈറ്റ് ഗ്ലൂ. സെയിം പർപ്പസ് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ. ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ സെയിം പർപ്പസാണ്. അത് 3 എണ്ണം ഉണ്ട്. അടുത്തത് ഫെവിബോണ്ടാണ്. ഈ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫെവിക്കോളിനേക്കാളും നല്ലത് ഫെവിബോണ്ടാണ്. അപ്പോൾ അത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് നമ്മൾ 2 സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ, ഉറപ്പായും യൂസ്ഫുൾ ആവുന്നതാണ്. ഇനി മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് സിസേഴ്സ്. അപ്പോൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ചെറുതായിരിക്കും നല്ലത്. അപ്പോൾ ചെറുത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ഐസ്ക്രീം സ്റ്റിക്സാണ്. അപ്പം ഈ ഒരു പാക്കറ്റിൽ 50 എണ്ണമാണുള്ളത്, 50 സ്റ്റിക്കുകൾ. അപ്പോൾ ഇങ്ങനത്തെ 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അത് 3 എണ്ണം ഉണ്ട്. അടുത്തത് ക്ലേ ആണ് വാങ്ങിച്ചിട്ടുള്ളത്, ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ്. അത് 3 എണ്ണം ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനോ ജ്വല്ലറീസ് ഉണ്ടാക്കാനോ അല്ലാതെയുള്ള ആർട്ട് വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് തെർമോകോൾ ബോൾസ് ആണ്. അപ്പം 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ചെറുത്. ഇത് വൈറ്റ് ബോൾസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സാറ്റിൻ റിബൺ ആണ്. ബ്ലൂ കളർ 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഗിൽറ്റ് പൗഡറാണ്. ഗോൾഡൻ കളറിലുള്ള 3 എണ്ണവും ഗ്രീൻ കളറിലുള്ള 3 എണ്ണവുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോരുത്തർക്കും 2 എണ്ണം വീതമാണ് കൊടുക്കുന്നത്. അടുത്തത് കളർ പേപ്പേഴ്സാണ്, A4 സൈസിലുള്ളത്. ഇത് ഞാൻ 100 എണ്ണം ഉള്ളൊരു പാക്കറ്റ് വാങ്ങിച്ചാണ്. ഇതിൽ ടോട്ടൽ 10 കളേഴ്സാണ് ഉള്ളത്. ഓരോ കളറും 10 എണ്ണം വീതം. ഓരോ കളറിൽ നിന്ന് ഓരോ ഷീറ്റ് വീതം 10 എണ്ണം ആക്കിയിട്ട് 3 പേർക്ക് കൊടുക്കും. ഇതിലുള്ള കളേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇതിൽ കുറേ റെയർ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു തത്തമ്മ പച്ച കളറാണ്.
ഇതൊരു സാൻഡൽ കളറാണ്. അടുത്തത് ബ്ലാക്ക്. ഇതൊരു ലൈറ്റ് വയലറ്റ് പോലുള്ള ഒരു കളറാണ്. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഡാർക്ക് യെല്ലോ, ബേബി പിങ്ക്, ഇതെല്ലാം 10 വീതമുണ്ട്. അടുത്തത് റെഡ് കളറാണ്. സ്കൈ ബ്ലൂ, ലൈറ്റ് യെല്ലോ, പിസ്ത കളർ, പിന്നെ ഓറഞ്ച്. അങ്ങനെ 10 കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്. ആദ്യത്തെ ഗിവ് അവേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നടത്തുന്നത്. ഇനി നമ്മൾ 5K ആവുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ രീതിയിൽ തന്നെ നമുക്ക് നടത്താം. അപ്പോൾ അതിനായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, യൂട്യൂബിൻ്റെ 2021 പോളിസി പ്രകാരം ഗിവ് അവേ ഒക്കെ നടത്തുന്നത് കുറച്ച് പ്രശ്നമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്തായാലും നടത്തും, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മുടങ്ങാണ്ട് കാണുക, ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.